വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ക്രീം ചീസ് കുനാഫയാണ് തയ്യാറാക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ ക്രീം കുനാഫ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് പോയി കാണാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കുനാഫ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുനാഫ ഡോ ആണ് വേണ്ടത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കുനാഫ ഡോ വേണം ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചു വെക്കുക അപ്പോൾ അത് തയ്യാറാക്കുന്നതിൻ്റെ കുനാഫ തയ്യാറാക്കുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഇതൊന്ന് പുറത്തെടുത്ത് വെക്കണം എന്നാലേത് പെട്ടെന്നൊന്ന് അടർത്തി എടുക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് മണിക്കൂർ മുമ്പ് അത് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി എന്തോന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് കൂടുതലായിട്ടൊന്നും പൊടിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ഞാൻ കുനാഫിൻ്റെ ഡോ അത് ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ് ഇനി അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബട്ടർ വേണം ഉപ്പില്ലാത്ത ബട്ടർ കേട്ടോ ആഡ് ചെയ്യേണ്ടത് ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് സാധോ ഗീ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് നല്ല ചൂടോട് കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇനി അതൊന്ന് കൈ വച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ചൂടുണ്ടാവും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ആഡ് ചെയ്യുക ഇത് എത്രത്തോളം അങ്ങോട്ട് സോഫ്റ്റ് ആയി കിട്ടുന്നു അതുവരെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക നൂറ്റി അമ്പത് ഗ്രാം ബട്ടറാണ് അപ്പോൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഞാനിവിടെ ഇത് തയ്യാറാക്കുന്ന പാനിലോട്ട് കുറച്ച് കുനാഫ ഡോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ താഴെ ഭാഗം കംപ്ലീറ്റ് ആകുന്ന രീതിയിൽ കുനാഫ ഡോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് അവിടെ മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് ഒരു ക്രീം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ടേകാൽ ടേബിൾ സ്പൂൺ ക്രോൺ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അടുത്ത് ക്രോൺ ഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം രണ്ടേ കാൽ ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാവുന്നതാണ് ഇനി എന്തെല്ലോട്ട് ഒരു കപ്പ് പാലാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചതേ പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന മുക്കാൽ കപ്പ് പാലും കൂടെ അത് ഒഴിച്ചിട്ട് നല്ലതുപോലെയൊന്ന് മിക്സാക്കി എടുക്കുക കട്ടന്നില്ലാതെ വേണത് മിക്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ എന്നാലേ ക്രീം തയ്യാറാക്കുന്ന ടൈമിൽ കട്ടൊന്നുമില്ലാതെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്നും എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാൽ പരിവാക്കിയിട്ടുണ്ട് കട്ട് ഒന്നുമില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റൗവിൽ വെക്കുക സ്റ്റൗ ഒന്ന് ഓണാക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചാൽ മതി ഇനി ഇതേപോലെ ഒന്ന് കൈ വിടാതെ ഇളക്കി കൊണ്ടിരിക്കുക മധുരത്തിനാവശ്യമായ രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഞ്ചോ ആറോ മിനിറ്റ് ഇതേപോലെ ഇത് കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ക്രീം തയ്യാറാക്കി എടുക്കുന്നത് അതിന് ശേഷം ഇതിങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ തിക്കാൻ തുടങ്ങും ആ ടൈമിൽ പിന്നെ അത് നിർത്താതെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ഇത് കട്ട പിടിച്ചു പോകും ക്രീം അപ്പോൾ അത് അപ്പോൾ നല്ല ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് നിർത്താതെ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക ഈ ടൈമിലാണ് ഇരുന്നൂറ് ഗ്രാം ചീസ് ആഡ് ചെയ്യേണ്ടത് നിങ്ങളടുത്ത് ചീസ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ക്രോൺ ഫ്ലോറിൻ്റെ ഈ ഒരു ക്രീമും നല്ല ടേസ്റ്റിയുള്ളൊരു ക്രീമാണ് ഇതൊന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് കുനാഫ ഡോയിലോയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുനാഫ ഡോ തയ്യാറാക്കുന്ന പാനിലോട്ട് ഞാൻ കുനാഫ ഡോ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗം ഇതിലോട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി പ്രെസ്സാക്കിയെടുക്കുക പ്രസ് ചെയ്തെടുക്കുക നല്ല തെല്ലു പോകേണ്ട ആവശ്യമില്ല ഇതിൻ്റെ നടുവിലായിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ക്രീം എല്ലാം പുറത്തോട്ട് വരും ഇനി ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കുനാഫ ഡോവും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് കുനാഫ ഇടങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈ ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക കൂടുതലായിട്ട് പ്രെസ് ചെയ്യരുതേ അതിൽ ക്രീമെല്ലാം പുറത്തോട്ട് വരും ഇനി അതൊന്ന് അടച്ച് വെക്കുക ഇനി സ്റ്റൗൽ വെക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക കുനാഫ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഈ പാത്രം ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് ഇതിൻ്റെ പാത്രം ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടിതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ക്രീമെല്ലാം കട്ട പിടിച്ചൊക്കെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരുന്നതാണ് മുപ്പത് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഭാഗമൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാനിലോട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം കൂടെ ഒന്ന് ഗോൾഡൻ കളറാക്കിയെടുക്കണം അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക് ഭാഗമായിട്ട് അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇനി അതേപോലെ ഇതിൻ്റെ താഴെയുള്ള ഭാഗം കൂടെ ഒന്ന് ഗോൾഡൻ എടുക്കണം അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ പാത്രത്തിലോട്ട് കമ്മറ്റി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം അതിന് കാൽ കപ്പ് പഞ്ചസാര ഞാനൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു നിന്ന് ഷുഗർ സിറപ്പ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് വെള്ളം തിളക്കുന്ന ടൈമിൽ ഒരു അര ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക കൂടുതലവരത് എന്നിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് റോസ് വാട്ടർ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കുനാഫിക്ക് അപ്പോൾ കുനാഫിക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മുകളിലുള്ള ഭാഗം താഴെയുള്ള ഭാഗമൊക്കെ ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാണ് വേണ്ടത് ഇനി അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക അത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക അതിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ മാത്രമാണ് ഷുഗർ സിറപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാത്തത് ബാക്കിയെല്ലാം അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുനാഫ കട്ട് ചെയ്തിട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം അതിന് വേണ്ടി ഞാനൊരു നൈഫ് എടുത്തതൊന്ന് കട്ട് ചെയ്യാണ് അപ്പോൾ അടിപൊളി ക്രീം ചീസ് കുനാഫ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കലിൽ ഓളിൽ ഒന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ വീഡിയോക്ക് താഴെ അറിയിക്കുക ഗുനാഫ ഇതുവരെ കേൾക്കാത്തവരാണെങ്കിലും ഇതേപോലെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു സിംപിളായി തയ്യാറാക്കാൻ പറ്റുന്ന ക്രീം ചീസ് കുനാഫയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ എന്തെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക